മോഹൻലാലും ജീതു ജോസഫും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. ആശീർവാദ് ഫിലിംസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേര് നേര് എന്നാണ്. ശാന്തി മൈദേവിയും ജീതു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്നത്. സതീഷ് കുറുപ്പാണ് ഡി ഒ പി. നീതി തേടുന്നു അഥവാ സീക്കിംഗ് ജസ്റ്റിസ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. ജയിലറാണ് ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം. 10 മിനിറ്റ് മാത്രമുള്ള മോഹൻലാലിന്റെ ക്യാമിയോ അപ്പിയറൻസ് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാകുന്നുണ്ട്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രത്തിൽ കന്നഡ സൂപ്പർസ്റ്റാർ ശിവരാജ് കുമാറിന്റെ ക്യാമിയോ റോളും ചർച്ചയാകുന്നുണ്ട്. വിനായകനാണ് ചിത്രത്തിൽ വില്ലനായത്. രമ്യ കൃഷ്ണ, തമന്ന, മിർണ, ജാക്കി ഷെറോഫ്, യോഗി ബാബു തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിനത്തിൽ തന്നെ 52 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. പല തിയേറ്ററുകളിലും ടിക്കറ്റ് ലഭിക്കാനില്ല. ആദ്യ ദിവസങ്ങളിലെ ഷോകൾ ഒട്ടുമിക്കതും ഹൗസ്ഫുള്ളായി. രണ്ടാമത്തെ ദിവസം പൂർത്തിയായപ്പോൾ ഏകദേശം 100 കോടി രൂപയോളമാണ് തിയേറ്ററുകളിൽ നിന്ന് ചിത്രം നേടിയത്. 200 കോടി രൂപ മുതൽ മുടക്കിൽ സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിച്ചത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ, ജീതു ജോസഫിൻ്റെ റാം, പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ, മോഹൻലാൽ തന്നെ സംവിധായകനാകുന്ന ബറോസ് എന്നിവയാണ് മോഹൻലാലിൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ. ഷൂട്ടിംഗ് പൂർത്തീകരിച്ച വാലിബൻ, ബറോസ് എന്നീ ചിത്രങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. റാമിൻ്റെ ഷൂട്ട് പുരോഗമിക്കുകയാണ്. എംപുരാൻ്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു.